മാധ്യമങ്ങളോടാ എനിക്ക് പറയാനുള്ളത്. ഞങ്ങളെ പറ്റല്ലാതാക്കിക്കണോല്. അപ്പൊ അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ ഒരു ചെറിയ ഇങ്ങനത്തെ കേസിലൊന്നും ഒരിക്കലും ഇങ്ങനത്തെ രീതിയിൽ മാധ്യമങ്ങൾ ആരും ചെയ്യരുത്. ബോംബ് ഇട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ചാനലുകൾ എന്റെ എനിക്ക് സുഖമില്ലാത്ത വെല്ലുമൊക്കെ ഇല്ല. ഓലൊക്കെ ഇത് ഫസ്റ്റ് കണ്ടപ്പോൾ ആകെ ഷോക്കായി ടെൻഷൻ അടിച്ച് അതിന്റെ എപ്പോഴും വിളിക്കും എനിക്ക് രാത്രി ഒരു 8 മണി 7 മണി കഴിഞ്ഞാൽ എവിടെ ഫ്രണ്ട്സ് ആൾക്കൊക്കെ വിളിക്കും. അപ്പൊ ഈ മാധ്യമങ്ങൾ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ കുടുങ്ങി. MDMA കഞ്ചാവ് കള്ള് ഇതിനൊക്കെ അഡിക്റ്റ് ആയി തടി കൂടിയാത് വേറെ വിഷയം. നിങ്ങൾ ഒരാളെ രൂപോ അല്ലെങ്കിൽ ബോഡിയോ അല്ലെങ്കിൽ മതോ അല്ലെങ്കിൽ നാടോ കൂടോ നോക്കിയാൽ നിങ്ങൾ ആരും വിലയിരുത്തരുത്. ഹായ് ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള പരിചയപ്പെടുത്താൻ പോകുന്നതേ നമ്മുടെ നാട്ടിൽ നിന്ന് ഭാവിയിൽ വളർന്നു വരുന്ന നായകന്മാരെ അതേപോലെ ക്യാമറമാൻ എഡിറ്റർ സംവിധായകരൊക്കെ ഭാവിയിൽ വലിയ ആളുകളാകേണ്ട ആളുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് പിന്നെ വാവാച്ചി, വാവ, റിയാസ്, ഫവാസ്, സൽമാൻ, ഇണ്ണിക്കുട്ടി അല്ലേ, ഇത് ഭാവി അത് ഇണ്ണിക്കുട്ടിയാണ്. ഏറ്റവും അഞ്ചനാട്ടോ ബില്ലാണ്ടാളും. അപ്പൊ ബില്ലങ്ങൾ ചിലപ്പോ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ എല്ലാ ന്യൂസ് ചാനലിലും നിറഞ്ഞു നിന്നിന ആളുകളാണ്. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? അപ്പൊ സംഭവം ചെറുതായിട്ടൊന്ന് നിങ്ങളെ വിശദീകരിക്കുക. ഇവര് ഇൻസ്റ്റാഗ്രാമിൽ അടിപൊളി റീൽസ് ചെയ്യുന്ന കുട്ടികളാണ്. അതായത് റിയാസ് ആർ ഡി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് കാണാം. അടിപൊളി റീൽസ് നമ്മളൊക്കെ നോക്കി നിന്ന് പോകുന്ന വീഡിയോസ് ചെയ്യുന്ന ആളുകളാണ്. ഞാൻ പല സ്ഥലത്തും നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കേസല്ല. അതായത് നമ്മളൊരു വണ്ടിൻ്റെ വീഡിയോ ചെയ്യാൻ തന്നെ 1, 2, 3 ദിവസത്തെ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യല്. ഇവരൊരു റീല് ചെയ്തു, പിന്നെ വലിയൊരു തെറ്റാണ് ഇവർ ചെയ്തത്. അതായത് നമ്മളൊരു പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർ അവിടുന്ന് ഇറങ്ങി പോന്നപ്പോൾ പോലീസ് സ്റ്റേഷൻ ആനിമേഷൻ ഉപയോഗിച്ചിട്ട് ബോംബിട്ട് തകർക്കുന്ന ഒരു റീലാണ് ഇവർ ചെയ്തത്. അവർ ചെയ്ത തെറ്റ് അവർക്ക് മനസ്സിലായി. അത് പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ചെയ്തു, അവരിവരെ അറസ്റ്റ് ചെയ്തു, കേസെടുത്തു. അതിൻ്റെ കാര്യങ്ങളൊക്കെ അതേപോലെ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു മറുവശമുണ്ട്, നമ്മളിവിടെ ഇവരെ അംഗീകരിക്കേണ്ട ഒരു ഭാഗം കൂടി ഇതിലുണ്ട്. ഞാൻ അതുകൊണ്ടാണ് നമ്മളെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിലുപരി എൻ്റെ തൊട്ടടുത്ത് എൻ്റെ അനിയന്മാരെ പോലെ ഞാൻ കാണുന്ന എൻ്റെ കുട്ടികൾ തന്നെയാണ്. കാരണം നമ്മളെ നാട്ടിൽ പുന്നക്കാട് നമ്മളെ ഷോറൂമിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തില് നമ്മളൊക്കെ ഇവരെ വീഡിയോസ് കാണാറ്, ഇവരെടുക്കുന്ന എഫേർട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരു വീഡിയോ ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുന്ന ആളുകൾക്കറിയാം അതിൻ്റെ എഫേർട്ട്. അതിലുപരി ഇതിലൊന്ന് സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതിലൊന്ന് അഭിനയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്ന് എഡിറ്റ് ചെയ്യാൻ അത് അത്രത്തോളം പ്രൊഫഷണലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര കഴിവില്ല ആളുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ റീച്ചായി വരാറ് അപൂർവം ചിലർ മാത്രമാണ് അതിൽ കഴിവില്ല ആളുകൾ. ഇവർ തീർച്ചയായിട്ടും കഴിവില്ല ആളുകളാണ്. ഇതെന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാം. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പ്രത്യേക കാരണമുണ്ട്, അതും ഞാൻ അതിൽ ഉൾപ്പെടുത്താം. റിയാസേ, എന്താണ് സംഭവം? നിങ്ങൾ സ്റ്റേഷനിൽ ബോംബിടാൻ പോയത് ജനങ്ങൾക്ക് ഇതിങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള കാരണം എന്ത്? അങ്ങനൊന്നുമില്ലേ, ഞങ്ങള് എന്താ ഇൻസ്റ്റാഗ്രാമില് വീഡിയോ ചെയ്യണം. അപ്പൊ എന്റെ റിയാസ് ആർ ഡി പുതിയ ഇൻസ്റ്റാ പേജിൽ ഞാൻ ഒരുപാട് വീഡിയോ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവൻ സൽമാൻ, ഇവൻ ഏകദേശം കുഴപ്പമില്ലാതെ എഡിറ്റ് ചെയ്യണ പയ്യനാണ്. ഞങ്ങൾക്കൊക്കെ അഭിനയിക്കാൻ താല്പര്യം, എനിക്കും പണ്ട് മുതലേ അഭിനയിക്കാൻ എനിക്കും താല്പര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒഴിവ് സമയം, ഞാൻ ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഇവരൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ഞാൻ എനിക്ക് ഒഴിവുള്ള സമയങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും, ഞായറാഴ്ചകൾ ദിവസം പോലെ വിളിച്ചു നമുക്ക് വീഡിയോ ചെയ്യല്ലേന്ന് വെച്ചാൽ ഞങ്ങൾ വീഡിയോ ഒരുപാട് വീഡിയോ ഉണ്ട് ആ പേജ് നോക്കിയാൽ അങ്ങനെ വീഡിയോ ചെയ്യണം. അപ്പോൾ ഇവന് ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്താണ്ട് ഒരു ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഇവർക്ക് നല്ല നല്ല ക്രിയേറ്റീവ് ആയിട്ട് ഓരോ സാധനങ്ങൾ ചെയ്താതേനുള്ളൂ ഇവനിക്ക് ഇൻ്റർവ്യൂകൾ ഇത് കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇത് കിട്ടുക. അപ്പോൾ ഇപ്പം പറഞ്ഞു നല്ല സാധനങ്ങൾ എടുക്കാൻ പോകും, നല്ല നല്ല വീഡിയോസ് എടുക്കുന്ന കുറച്ചുകൂടി ഇതാപോലെ എഴുതിയിട്ട് അങ്ങനെ ഒരു ഇവൻ്റെ കല വെച്ചിട്ട് ഞങ്ങളൊരു വീഡിയോ എടുത്തതാണ്. അല്ല ഞങ്ങളെ മനസ്സിൽ വേറൊരു ഉദ്ദേശമോ അല്ലെങ്കിൽ ഇപ്പൊ ഈ ന്യൂസ് ചാനൽ ഞങ്ങളെ ന്യൂസ് അൻഫർക്ക് കണ്ടല്ലേ, ഞങ്ങളെ ന്യൂസ് ചാനലൊക്കെ ഞങ്ങളെ പറ്റി എന്തൊക്കെയുള്ള ഇല്ലാതെ. തീർച്ചയായിട്ടും അതിലൊരു സങ്കടം എനിക്കുണ്ട്. കാരണം പല ന്യൂസ് ചാനലിലും വന്നത് ഇവർക്ക് ഒരു ഒരു കണക്കിന് ഗുണം ചെയ്തേക്കാണ്. നമ്മൾ എന്ത് കാര്യത്തിലും നമ്മളെ ചാനലിൽ കാണുന്ന ആൾക്കാരെയാണ്, ഞാൻ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാറേ ഇല്ല, നമ്മൾ പോസിറ്റീവ് മാത്രം സംസാരിക്കുന്ന ആളാണ്. ഞാൻ ഇവർക്ക് ഇവരോട് പറഞ്ഞു ഇതാണ്, നിങ്ങൾക്ക് പോസിറ്റീവേ ഉള്ളൂ. കാരണം ഒരുപാട് ആളുകളിലേക്ക് ഇവരെത്തി, ഇവരെ ഇൻസ്റ്റാഗ്രാം പേജ് റീച്ചായി, ഒരുപാട് ആളുകൾ ഇവരെ കണ്ടു. പക്ഷേ ഇത് വേറെ രീതിയിലേക്ക് വളച്ചൊടിക്കുന്ന കുറേ ചാനലുകളുണ്ട്, മോശപ്പെട്ട രീതിയിൽ. അതായത് ഇവർക്ക് ഇവരെ കുടുംബത്തിലാണെങ്കിലും നാട്ടിലിറങ്ങുമ്പോഴും ഇവരെ കളിയാക്കുക, അതേപോലെ സ്റ്റേഷനിൽ ബോംബിട്ടു, പിന്നെ വേറെ അതായത് തീവ്രവാദം പോലെയൊക്കെ വളച്ചൊടിക്കുന്നുണ്ട്. ഇതിലൊന്നും ഇല്ലാതെ സിഗരറ്റ് പോലും വലിക്കാത്ത കുട്ടികളാണ്, ഒക്കെ ഏട്ടനഞ്ചന്മാരാണ്. ഇത് വേറെ കാര്യമാണുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് കാണാം MDMA കഞ്ചാവ് കള്ള് ഇതിനൊക്കെ അഡിക്റ്റായി ഒരു വിഭാഗം ചെറുപ്പക്കാർ വേറെ രീതിയിൽ സഞ്ചരിക്കുമ്പോൾ ഇവരതിൽ നിന്നൊക്കെ മാറി ഇതേപോലെ സോഷ്യൽ മീഡിയേൻ്റെ നല്ല വശങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് നല്ല വീഡിയോ ചെയ്ത് റീച്ചാകാൻ വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഇവർ ആ ഫ്രീ സമയത്ത് കള്ള് കുടിക്കാനോ കഞ്ചാവ് വലിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ കച്ചവടത്തിനൊന്നും അവർ പോകുന്നില്ല. ഇവർ പഠിക്കാൻ പോകുന്നുണ്ട്, അതേപോലെ ഇവൻ ജോലി ചെയ്യുന്നുണ്ട്. ഇവരെ ഫ്രീ സമയത്താണ് ഇവരിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മളിത് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവർ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് ഫോണ് കിട്ടുമെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കിയപ്പോൾ ഫോൺ ഇനി കോടതി മുഖാന്തരേ കിട്ടുള്ളൂ. അതതിൻ്റെ തെളിവായതുകൊണ്ട് അതതിൻ്റെ നിയമവശം അതിൻ്റെ പോലെ തന്നെ നമുക്കത് ഫോൺ കിട്ടുള്ളൂ. അപ്പോൾ ഇവരിത് ഫോണില്ല,
ഇവരെ ഒറ്റക്കാണ് ഇത് എഡിറ്റ് ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതും ക്യാമറമാൻ വിത്ത് എഡിറ്ററാണ് അപ്പം ഇവരെ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യണം അംഗീകരിക്കണം പിന്നെ നിങ്ങൾക്ക് എന്താ പറയല്ലേ എന്താ പറയല്ലേ വെച്ചാൽ ഓ ഫോണും കാര്യങ്ങളൊന്നും ഇല്ല എന്താ നിങ്ങൾ ആഗ്രഹം എന്താണ് ആഗ്രഹം ഒരു എഡിറ്ററാണോ അങ്ങനെ VFX ആർട്ടിസ്റ്റ് അങ്ങനെ ആവണമെന്നാണ് VFX ആർട്ടിസ്റ്റ് ആണോ വലിയൊരു എഡിറ്റർ ആവണമെന്നാണ് മൂപ്പര ആഗ്രഹം ഇദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് ചോദിക്കാം എന്താ ആഗ്രഹം നായകനാണ് നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് ഇവരെ പിടിച്ചിട്ട് ഒരു ചാൻസ് കൊടുക്കോ എന്തിന് ഞാൻ പറയുന്ന ഞാൻ എന്റെ ചാനലിൽ പോലും ഞാൻ വിളിക്കാൻ റോൾ കൊടുക്കൂല അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ കൊടുക്കൂല നമ്മൾ പരിചയപ്പെടുത്തൂല അതാ എല്ലാവരും സ്വർത്തന്മാരാണ് അപ്പോൾ സ്വന്തം പേജിൽ സ്വന്തം ഫോൺ ഉപയോഗിച്ച് സ്വന്തം വീഡിയോ ചെയ്ത് ഇവരൊരാളെ മുന്നിലെത്തിക്കുന്ന പ്രോഗ്രാമാണ് ഇവർ ചെയ്യുന്നത് ഇവരെ തെറ്റ് പറ്റി തീർച്ചയായിട്ടും അത് തെറ്റന്നെയാണ് അതൊരു തെറ്റ് പറ്റി എന്ന് കരുതിയിട്ട് ആ ടീമിനെ നിങ്ങൾ തീർച്ചയായിട്ടും ഒറ്റയടിക്ക് ചവിട്ടിത്തേക്കരുത് ആ തെറ്റിനെ മാത്രം നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് ഇവർക്ക് ഒരു 100% 10% തെറ്റ് വന്നപ്പോൾ 90% ഇവരെ നല്ല വശമുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ കാണണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇപ്പോഴത്തെ തലമുറക്ക് ഇവർ കൊടുക്കുന്ന ഏറ്റവും വലിയ ഇൻഫർമേഷൻ കൂടിയാണത് നമ്മൾ വഴി തെറ്റിപ്പോവാതെ അല്ലെങ്കിൽ നമ്മളെ അനിയന്മാരാണെങ്കിലും നമ്മളെ കുട്ടികൾക്കാണെങ്കിലും തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയ്ക്ക് 2 വശമുണ്ട് നല്ലതിന് ഉപയോഗിക്കുക ചീത്തതിന് ഉപയോഗിക്കുക ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുമ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഫോൺ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ വലിയ കുറ്റം ചെയ്യുന്ന ആളുകളേനും സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മളെ ഉമ്മയൊന്നും നമ്മളെ ഫോണുമേ തൊടാൻ അയച്ചിട്ടില്ല പഠനകാലത്ത് പക്ഷേ എൻ്റെ 4 വയസ്സായ എൻ്റെ സെക്കിമോനെ ഇപ്പോഴും ഓൻ്റെ പഠിത്തത്തിൻ്റെ സമയം കഴിഞ്ഞാൽ ഓനെ വ്ളോഗ് ഓന് ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് യൂട്യൂബ് ചാനലും ഉണ്ട് അതിൻ്റെ നല്ല വശങ്ങൾ കാണിക്കും അതിൽ പഠിക്കാനുള്ള സംഭവങ്ങളുണ്ട് അവർക്ക് വീഡിയോ ചെയ്യാനുള്ള കഴിവ് അവരൊരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവ് ഇത്രയൊന്നും സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാൾ തന്നെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ വന്നതിന് ശേഷമാണ് നമുക്ക് എവിടെയും കയറി ചെന്ന് സംസാരിക്കാനുള്ള തൻ്റെ ഇടം വന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നല്ല വശങ്ങളുണ്ട് ആ നല്ല വശങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉയർച്ച ഉണ്ടാവും പിന്നെ ഇതേപോലത്തെ തെറ്റുകളൊക്കെ കുട്ടികളെടുത്ത് കാണുമ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വീണ്ടും അവർക്ക് പ്രചോദനം കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം അവരത്തിൽ തെറ്റ് പറ്റിയെന്ന് കരുതിയിട്ട് ഒറ്റയടിക്ക് നമ്മൾ അവരെ ലോക്കാക്കല്ല പിന്നെ നമ്മളൊരു സമൂഹത്തിൽ വേറൊരു കാര്യം പാടെ ഉണ്ട് നമ്മൾ ആരെങ്കിലും ഒരാൾ ഉയർന്നു വരുമ്പോൾ അയാളടുത്ത് എന്തെങ്കിലും ഞാനൊക്കെ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് അയാളടുത്ത് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ആ തെറ്റിൻ്റെ പുറമെ ഒക്കെ കൂടെ കൂടിയാണ്ട് ചവിട്ടി താഴ്ത്തി ആക്രമിച്ചോലെ ഇല്ലാതാക്കുന്ന രീതി നമ്മുടെ സമൂഹത്തിൽ പൊതുവേ കാണാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളൊരു ഒരു ചെടിൻ്റെ തലപ്പ് നുള്ളുന്നതിന് പകരം ലേശം വെള്ളം ഒഴിച്ച് നോക്കുക അത് വലിയ മരങ്ങളാവും അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കണം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയണ്ടോ ഞങ്ങൾ കാരണം വിഷമിച്ച എല്ലാ പോലീസ് ആളുകൾക്കും ഞങ്ങൾക്ക് സോറി പിന്നെ മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളെ പറ്റല്ലാതാക്കിക്കണോല് അപ്പൊ അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ ഒരു ചെറിയ ഇങ്ങനത്തെ കേസിലൊന്നും ഒരിക്കലും ഇങ്ങനത്തെ രീതിയിൽ മാധ്യമങ്ങൾ ആരും ചെയ്യരുത് ബോംബിട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ചാനലുകൾ കാണുക എന്റെ എനിക്ക് സുഖമില്ലാത്ത വെല്ലുമൊക്കെ ഇല്ല ഓലൊക്കെ ഇത് ഫസ്റ്റ് കണ്ടപ്പോൾ ആകെ ഷോക്കായി ടെൻഷൻ അടിച്ച് അതിന്റെ അമ്മ എപ്പോഴും വിളിക്കും എനിക്ക് രാത്രി ഒരു 8 മണി 7 മണി കഴിഞ്ഞാൽ എവിടെ ഫ്രണ്ട്സൊക്കെ കുളിക്കും അപ്പൊ ഈ മാധ്യമങ്ങൾ കൊണ്ടാണ് സത്യം പറഞ്ഞ ഞാൻ കുടുങ്ങി ഞങ്ങളെല്ലാരും കുടുങ്ങിയത് പോലീസുകാർ പോലെ ഡ്യൂട്ടി എടുത്തു തന്നെ ഉള്ളൂ പക്ഷെ മാധ്യമങ്ങൾ ഭയങ്കര അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം കാരണം അവർ അവരെ മനസ്സുകൾ കാണണം കാരണം അവർ പോലീസുകാർ കേസെടുത്തിയല്ലോ അവരെ ഫോണ് പോയില്ലോ കേസുണ്ട് ഇനി ഇപ്പോൾ ഇവരൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് പുറത്ത് രാജ്യങ്ങളിൽ പോകേണ്ടതാണ് ഈ കേസ് ഉണ്ടാകുമ്പോൾ അതിലൊക്കെ ബുദ്ധിമുട്ടുണ്ട് അവർ തെറ്റുപറ്റി അതിനുള്ള പണിഷ്മെൻറ്റ് എന്തായാലും അവർക്ക് കിട്ടണം അത് അവർ ഏറ്റുപറയും ചെയ്തു പോലീസുകാരോട് വരെ അവർ ക്ഷമാപണം നടത്തി നിങ്ങൾ റിപ്പോർട്ട് കൊടുത്തോളി അല്ലെങ്കിൽ ചാനൽ ന്യൂസ് കൊടുത്തോളി പക്ഷേ അത് വ്യക്തമായിട്ട് കൊടുക്കണം ഒരു സ്റ്റേഷൻ ബോംബിട്ട് തകർത്തു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര അത് ചിലപ്പോൾ ഇതിനോട് വരുന്ന പേവാണ് ന്യൂസ് ചാനലിൽ തീർച്ചയായിട്ടും പറ്റും പക്ഷേ ഇത്തരം കുട്ടികൾക്ക് ഏൽക്കുന്ന മനസ്സിലേൽക്കുന്ന മുറിവുണ്ടല്ലോ ഇപ്പം ഞാൻ അറിയുന്ന ഒരാൾ തന്നെയുണ്ട് വർഷങ്ങളായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല അദ്ദേഹത്തെ ജസ്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് ആരോ കളിയാക്കിയതാണ് ആ കളിയാക്കിയത് ആ മനസ്സിക്ക് ഏട്ടായി പിന്നെ അയാൾ പുറത്തേക്ക് തന്നെ ഇറങ്ങില്ല വീട്ടിൽ ചുമരടിച്ച് വാതിലടച്ച് റൂമിൻ്റെ ഉള്ളിലിരിക്കുക അപ്പോൾ അത്തരം മെൻറ്റാലിറ്റിക്കൊക്കെ കുട്ടികൾ പോകും പിന്നെ ചെറിയ മനസ്സാണ് അവർക്ക് ടെൻഷൻ കയറും പേടിപ്പെടും അതൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളാണ് ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇവരെ വീഡിയോസിലും ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും നിങ്ങൾ അറിയിക്കണം നമ്മളെന്തായാലും നിങ്ങളോടൊപ്പം ഉണ്ട്
നിങ്ങളും നല്ല പ്രവൃത്തി ചെയ്യുക. ഇനി എന്തെങ്കിലും ഇതേപോലത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ തോന്നുകയാണെങ്കിൽ നിയമോപദേശം തേടുക. നമുക്കറിയാവുന്ന ആളുകളോട്, ഒരുപാട് നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, വക്കീലന്മാരുണ്ട്, നിയമോപദേശം തേടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ ചെയ്യുക. ഇനിക്കും തെറ്റുപറ്റാറുണ്ട് വീഡിയോയിൽ, ചിലപ്പോൾ നമ്മൾ പറയാൻ പറ്റാത്ത പറയും. ഇപ്പം നമ്മുടെ യൂട്യൂബിൻ്റെ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ആണെങ്കിലും ഒക്കെ അതിന് തന്നെ പോളിസി ഉണ്ട്. ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞു, അതിന് മുന്നേ ഒരു രണ്ട് ദിവസം മുമ്പെങ്കിലും ഇത് കണ്ട ആരെങ്കിലും ഒരാളെ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നോട് ഡിലീറ്റ് ആക്കടാ എന്ന് പറയാം, നമ്മൾ ചെയ്തിട്ട് അത് നമുക്കറിയാം. പക്ഷേ ഇത് നിങ്ങൾ ചെയ്തപ്പോഴാണ്, ഞാനാണെങ്കിലും ഇത് ഒരുപാട് ആളുകൾ ഇപ്പം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ, തെറ്റുപറ്റി തെറ്റുപറ്റി, ഇതാർക്കും തെറ്റാണെന്ന് ഓടിക്കുന്നത് ഇത് കേസായപ്പോഴാണ്. ഒരു 70% ആളുകൾക്കും ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നത് കേസെടുത്തപ്പോഴാണ്. അതിൻ്റെ മുന്നേ എല്ലാവരും വിചാരം എന്താ, ഇവർ ബോംബിട്ടിട്ടില്ല, VFX ഉപയോഗിച്ചിട്ട് ഒരു സംഭവം ചെയ്തു. അതുതന്നെയാണ് സിനിമയിലും ഒരുപാട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ പലതും കാണുന്നത് VFX ഉപയോഗിച്ചിട്ട്. പക്ഷേ സിനിമയിലൊന്നും ഒറിജിനൽ പോലീസ് സ്റ്റേഷൻ ആവില്ല ഇത് ചെയ്യണേ, പിന്നെ ഒരു പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാവും. അപ്പോൾ ഇനി മുതൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം, ഒരിക്കലും തളരരുത്. അപ്പൊ ഇത് എന്ന് വെച്ചാല് ഞാൻ പിന്നെയും പിന്നെയും നമ്മളെ ചാനലിൽ പരിചയപ്പെടുത്തി, എനിക്ക് അത്ര വിശ്വാസപ്പെട്ട നമ്മളെ നാട്ടില് സ്ഥിരമായിട്ട് 24 hours കാണുന്ന കുട്ടികളാണ് ഇവർ. ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ച്, പിന്നെ ഇവരെ ചില കൾച്ചർ ഉണ്ട്, നമ്മളെ മുടി അല്ലെങ്കിൽ നമ്മളെ രൂപം ഡ്രസ്സൊക്കെ നോക്കിയിട്ട് ഓൻ കഞ്ചാവാണ്, കയ്യമത്തെ ബ്രേസ്ലെറ്റ് ഇതൊക്കെ കണ്ടാണ്, ഒരിക്കലും തെറ്റി, അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഇപ്പൊ ഇവിടുത്തെ ഇതാണ് ഇവരുടെ മുടി, ഇതോ വളർത്തുന്നത് ഓൻ്റെ ഇഷ്ടമാണ്. അപ്പൊ അത് ഇപ്പൊ ഞാൻ എനിക്ക് മുടി ഉണ്ട്, ഞാൻ ഇപ്പൊ മുടി വെട്ടിയതാണ്. അത് ഒരു മുടി വളർത്തിയാൽ കഞ്ചാവ് അല്ലെങ്കിൽ മറ്റേ കയ്യമ്മര് ബ്രേസ്ലെറ്റ് ഇട്ടാവോ MDM അതല്ല, അല്ലെങ്കിൽ തടി കുറഞ്ഞാൽ അത് വേറെ വിഷയം, തടി കൂടിയാൽ അത് വേറെ വിഷയം. നിങ്ങളൊരാളെ രൂപമോ അല്ലെങ്കിൽ ബോഡിയോ അല്ലെങ്കിൽ മതോ അല്ലെങ്കിൽ നാടോ കൂടോ നോക്കിയാൽ നിങ്ങൾ ആരെയും വിലയിരുത്തരുത്. ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. തീർച്ചയായിട്ടും ഇവർ ചെയ്ത തെറ്റിന് ഇവർ ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. അതായത് പോലീസുകാർ കേസെടുത്തിയിലോ അതിലൊന്നും ഒരിക്കലും യാതൊരു വിധ വിഷമമില്ല, അതുപോലെ പറ്റിയ തെറ്റാണെന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് റിയാസ് ആർഡിനിലെ ഇൻസ്റ്റാഗ്രാം പേജിൽ കാണും. നിങ്ങൾ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യണം കേട്ടോ, കാരണം സപ്പോർട്ട് ചെയ്യേണ്ട ആളുകളാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നാളെ ഭാവിയിൽ നമുക്ക് ഇവരെ വലിയ ലെവലിൽ കാണാൻ പറ്റും. ഈ എഡിറ്റർ ചില്ലറക്കാരനല്ല കേട്ടോ, സംഭവമാണ്. ഇദ്ദേഹത്തിൻ്റെ കഴിവുകളൊക്കെ നിങ്ങൾക്ക് ആ ചാനലിൽ കാണാൻ പറ്റും. ഇദ്ദേഹത്തിന് നമ്മളെ വീഡിയോയിലും ഇദ്ദേഹത്തിൻ്റെ കഴിവ് നമ്മൾ ഉപയോഗിക്കാൻ പോകണം. സഫാരി കാർസിൻ്റെ വീഡിയോയിലും മുപ്പര് നമ്മൾ എഡിറ്റ് ചെയ്യും, നമ്മളെ ക്യാമറമാൻ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, എല്ലാവരും പരിചയപ്പെടുത്തുന്നില്ല, ഒരുപാട് ആളുകൾ ഇവരെ അംഗീകരിക്കാനും സപ്പോർട്ട് ചെയ്യാനും വന്നിട്ടുണ്ട്. അതിലുപരി ഇന്ന് നമ്മൾ ഇവർക്ക് ക്യാമറ ഈ ഇവരെ ഫോൺ കിട്ടുന്നത് വരെ നമ്മളെ സോണിൻ്റെ പുതിയ ക്യാമറ ഒരു ഫോണും ഇവർക്ക് വീഡിയോ എടുക്കാനുള്ള മൈക്കോ കാര്യങ്ങളും എല്ലാ സെറ്റപ്പും നമ്മളിന്ന് ഇവർക്ക് കൈമാറാണ്. ഇവരൊരിക്കലും ആ ഫോണിൻ്റെ ഒരു കാരണം കൊണ്ട് വീഡിയോ തടസ്സപ്പെടുത്തരുത്.